ഉപ്പുതോട് ശാഖയിലെ അംഗമായ പൊന്തം വീട്ടിലെ കുടുംബാംഗം നാരായണൻ പീന ദമ്പതികളുടെ മകളാണ് നമ്മളെ നാടിൻ്റെ അഭിമാനമായി മാറിയ ശ്രീകുട്ടി നാരായണൻ. അദ്ദേഹത്തിന് ജർമ്മനിയിൽ ബെർലിനിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും അതിൽ സിൽവർ മെഡൽ ലഭിക്കുകയുണ്ടായി. ശരിക്കും ലക്ഷത്തിലൊരാൾക്ക് ലഭിക്കുന്ന ഭാഗ്യം നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രീകുട്ടിക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്നതിനായിട്ട് മികച്ച മത്സരം രാജ്യത്തിന് വേണ്ടി സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ വെള്ളി മെഡൽ നേടി രാജ്യത്തിൻ്റെ അഭിമാനമായ ലോകത്തിൻ്റെ പ്രതീക്ഷ നമ്മുടെ ഗ്രാമത്തിൻ്റെ കൊച്ചുമിടുക്കി പൊന്തൻ വീട്ടിൽ ശ്രീകുട്ടി ജീവിതത്തിൽ ഇനിയും ഒത്തിരിയധികം നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. ജീവിതത്തിൻ്റെ വലിയ പരിമിതികളും പ്രയാസങ്ങളും തരണം ചെയ്താണ് ആ കൊച്ചുമിടുക്കി വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നത്. തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ പേര് നാളെ ശ്രീകുട്ടിയോടൊത്ത് ചേർത്ത് വായിക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് SNDP യോഗം ഇടുക്കി യോഗിന് വേണ്ടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ സന്തോഷ ദിനി സംഘടനയുടെ ആദരവ് ശ്രീകുട്ടിയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നു. ഉപകാരം നൽകുന്നതിനുമായി SNDP യോഗം ഇടുക്കി യൂണിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് ശ്രീരാജൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ മുന്നെടുക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ അടുത്തുള്ള സ്പെഷ്യൽ സ്കൂളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അവരുടെ മുന്നോട്ടുള്ള മത്സരങ്ങൾ തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിനും നാടിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ത്യ വേദിയിലായിട്ടുള്ളി നമ്മുടെ ചടങ്ങിന് പ്രസിദ്ധിയും പ്രാധാന്യം തോന്നിയിട്ടില്ല. എല്ലാവരുടെയും പ്രാർത്ഥന വേണ്ടി ഉണ്ടാകണം. നമ്മുടെ സെക്കൻഡറി യാത്രയും സാധ്യതകളും ഉപ്പുതോട് ശാഖയിലെ അംഗമായ പൊന്തം വീട്ടിൽ കുടുംബാംഗം നാരായണൻ പീന ദമ്പതികളുടെ മകളാണ് നമ്മളെ നാടിൻ്റെ അഭിമാനമായി മാറിയ ശ്രീകുട്ടി നാരായണൻ.
അദ്ദേഹത്തിന് ജർമ്മനിയിൽ ബെർലിനിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും അതിൽ സിൽവർ മെഡൽ ലഭിക്കുകയുണ്ടായി. ശരിക്കും ലക്ഷത്തിലൊരാൾക്ക് ലഭിക്കുന്ന ഭാഗ്യം നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രീകുട്ടിക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്നതിനായിട്ട് മികച്ച മത്സരബുദ്ധിയോടെ കളിച്ച ഒരു ടീം വർക്കായി നിന്ന് സിൽവർ മെഡൽ നേടി നാടിൻ്റെ അഭിമാനമായി മാറിയ ശ്രീകുട്ടിക്ക് ഉപയോഗത്തിൻ്റെ എല്ലാ അഭിമാനങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ശ്രീകുട്ടിക്ക് ഈ ആവശ്യം വേണ്ട എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് ശ്രീകുട്ടിനെ ഈ ഒരു ഹാൻഡ്ബോൾ ഇനത്തിൽ ഇത്രയും നല്ലൊരു മത്സരാർത്ഥിയാക്കി മാറ്റിയെടുത്ത പൈനാവിലെ സ്പെഷ്യൽ സ്കൂൾ അമൽജ്യോതി സ്കൂളിലെ അധ്യാപകർക്കും അവരുടെ മാനേജ്മെൻറ്റും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരൊരു തീർച്ചയായിട്ടും അവരുടെ കൃത്യമായ ഒരു ശ്രമം കൊണ്ട് മാത്രമാണ് ശ്രീകുട്ടിക്ക് ഈ ഒരു ഉയരത്തിലേക്ക് എത്താൻ പറ്റിയത്. തീർച്ചയായിട്ടും ഇനിയും നാടിൻ്റെ എല്ലാ സഹകരണവും ശ്രീകുട്ടിക്കും കുടുംബത്തിനൊപ്പം ഉണ്ടാവും. ഇനിയും ശ്രീകുട്ടിക്ക് ഉയരങ്ങളൊക്കെ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.